Hi friends, welcome to the video. കുറച്ച് സാധനങ്ങളും കത്രികയും പക്ഷെ അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പം അതിലേക്ക് കിടക്കാം, ഇടിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ അടി ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇവിടെ ത്രെഡ് ജസ്റ്റ് ഒന്ന് കാണാനൊരു രസത്തിന് ചുറ്റിക്കൊടുത്തതാണ് ഞാനിത്. കണ്ടോ, എൻ്റെ ഇത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ത്രെഡ് ചുറ്റണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ത്രെഡ് ചുറ്റുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചുറ്റണ്ട. ഞാനിത് കാണാൻ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ടാണ് ഇത് ത്രെഡ് ചുറ്റിത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അവിടെ വെക്കാം. ഇത് ഞാൻ ആദ്യം ഓൾറെഡി ചുറ്റി വെച്ചതാണ്. ഇനി കണ്ടോ, ജെംസിൻ്റെ പാക്കറ്റ് ആയാലും എന്തെങ്കിലും വർണ്ണ കടലാസ് ആയാലും ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി വെക്കണം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. മൂന്നെണ്ണം ഇതേപോലെ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇത് ഇതിപ്പോൾ രണ്ട് ഒന്നുണ്ട്, ഇതും കൂടി മുറിക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഞാൻ ഈ ഒരു പേപ്പർ എങ്ങനെയാണ് അത് ഇത് മുറിക്കേണ്ടതെന്നുള്ളതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇങ്ങനെ വെച്ച ഒരു സ്റ്റിക്കറാണിത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കിത് എങ്ങനെയാണ് മുറിക്കുക എന്നറിയില്ലെങ്കിൽ ഫ്ലവേഴ്സ് പോലത്തെ എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവും. കൂടുതൽ പേർ അറിയുന്നവരാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുറിച്ചു തരാൻ ആണ് ഞാനിത് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിക്കർ എടുത്തിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനാദ്യം തന്നെ ഇത് ഇതേപോലൊരു ഈ ജെംസിൻ്റെ പാക്കറ്റ് ഇതേപോലെതാണ്, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് നമുക്കിത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉൾഭാഗത്തു നിന്ന് ഇങ്ങനെ മടക്കാം. മടക്കിയിട്ട് കത്രിക എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഈയൊരു നമ്മൾ മടക്കിയൊരു ട്രയാങ്കിളും കൂടി ഒരുമിച്ച് ഇങ്ങനെ കത്രിക വെച്ച് മുറിക്കാം. കണ്ടോ, ഇങ്ങനെ ഇതൊരു കറക്റ്റ് അടിപൊളിയൊരു സ്ക്വയർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മുറിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് നല്ലൊരു സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കണം. നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു ഒരു രണ്ട് മടക്കോ മൂന്ന് മടക്കോ കൂടി മടക്കാം. മൂന്ന് മടക്ക് ചില ചെറിയ പേപ്പറൊക്കെ ആവുമ്പോൾ ചിലതൊക്കെ മടക്കാൻ മൂന്ന് മടക്കൊക്കെ മടക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് മടക്ക് മടക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് പറ്റുന്നത് കൊണ്ട് മൂന്ന് മടക്ക് മടക്കുന്നുണ്ട്. ഇതേപോലെ ഒരു മൂന്ന് മടക്കോ രണ്ട് മടക്കോ മടക്കിയതിന് ശേഷം കത്തി എടുത്തിട്ട് ആദ്യം ഇവിടെ ഇതിൻ്റെ തുമ്പിൽ ചെറിയൊരു ഹോള് കൊടുക്കാം. ഹോള് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ശരിക്കും ഒരു ഫ്ലവറിൻ്റെ തുമ്പിൽ ഉണ്ടാവുന്നത് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തുറക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ഫ്ലവർ ആയിട്ടുണ്ട് ഇത്. കണ്ടോ, ഇതിപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടണം. കിട്ടിയിട്ട് ഇതേപോലെയാണ് നമ്മൾ ഈ ജെംസിൻ്റെ പാക്കറ്റൊക്കെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് മുറിച്ചത്. നമ്മൾ ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു പേപ്പറും കൂടി ഉണ്ട് ഇതേപോലെ മുറിച്ചെടുക്കാൻ. അതും കൂടി ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മളിതാ മുഴുവൻ ഒരു നാലെണ്ണം ഓളം വരുന്ന ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നാലെണ്ണമാണ് ഞാൻ ചെയ്തെടുത്തത്. രണ്ട് ജെംസിൻ്റെ പാക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഒരു ജെംസിൻ്റെ പാക്കറ്റ് കൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇതേപോലെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ മറ്റേതും കൊണ്ട് ഇതേപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി.
അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യണം അതിന് നമ്മൾ ആദ്യം തന്നെ പശ എടുക്കാം പശ എടുത്തിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ പുറകിൽ പുറക് ഭാഗത്ത് നമുക്ക് ഈ ഒരു പശ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കാം ആദ്യം പശ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒഴിച്ച ശേഷം നമ്മളൊന്ന് പുരട്ടി കൊടുത്താൽ മതി കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പുരട്ടി കൊടുക്കാം എല്ലായിടത്തും ഇതായിട്ടുണ്ട് ഞാനിതൊരു സൈഡിൽ ഒട്ടിക്കുകയാണ് നന്നായിട്ട് ഒട്ടണം അതിനനുസരിച്ചുള്ള പശ നമ്മൾ ചേർക്കണം ഇതിപ്പോൾ നമ്മൾ ത്രെഡാക്കുന്നത് കൂടുതൽ നല്ലതാണ് എന്നുവെച്ചാൽ ഈ നമ്മുടെ ജെംസിൻ്റെ പാക്കറ്റ് പോലത്തെ സ്മൂത്തായിട്ടുള്ള പാക്കറ്റൊന്നും പ്ലാസ്റ്റിക്കിൽ ഒട്ടില്ല അപ്പോൾ ത്രെഡ് നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ത്രെഡിൻ്റെ മുകളിലും ജെംസിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലും പശ തേച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഇവിടെ ത്രെഡിൻ്റെ മുകളിൽ ഒട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ത്രെഡാക്കുന്നത് കൂടുതൽ നല്ലതാണ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ ഇത് നാലെണ്ണം ഞാൻ ഒട്ടിച്ച് തീർത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതേപോലെ സ്മൂത്തായ പേപ്പർ കൊണ്ട് ചിലപ്പോൾ ഒട്ടില്ല എന്ന് വരും അതുകൊണ്ട് ഈ കുറച്ച് ത്രെഡ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടി അതിൻ്റെ മുകളിൽ വേണം ഈ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഒട്ടില്ല സാധാ പേപ്പറൊക്കെയാണ് നിങ്ങൾ ഇതേപോലെ ആക്കാൻ എടുക്കുന്നതെങ്കിൽ വർണ്ണക്കടലാസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ത്രെഡിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ലൊരു രസമുണ്ട് അപ്പോൾ ഇത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്ത് ചേർത്തു അപ്പോൾ പകുതി ഇവിടെയും പകുതി ഇവിടെയും കൂടി ആക്കിയാൽ കാണാൻ നല്ല രസമാണ് മുഴുവൻ താഴെയാക്കുമ്പോൾ ഒരു അത്ര രസം തോന്നില്ല അപ്പം ഇതേപോലെ ആക്കാം അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്